രാജ്യത്താദ്യമായി നദിക്കടിയിൽ നിർമ്മിച്ച തുരങ്കത്തിലൂടെ മെട്രോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനാണ് ഹൗറ. ഉപരിതലത്തിൽ നിന്ന് 33 മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷനുള്ളത്. ജലോപരിതലത്തിൽ നിന്ന് 32 മീറ്റർ താഴ്ചയിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഹുഗ്ലി നദിയുടെ അടിത്തട്ടിലുള്ള തുരങ്കങ്ങൾ എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തുരങ്കം സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ 2017 പൂർത്തിയായത്. അണ്ടർ വാട്ടർ ടണലുകൾ കൊൽക്കത്തയും ഹൗറയും ഹൗറയിലെ ഒരു മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. നിലവിൽ സാൾട്ട് ലേക്ക് സെക്ടർ 5 മുതൽ സിൽദ വരെയുള്ള ഈസ്റ്റ് വെസ്റ്റ് മെട്രോ ലൈനിന്റെ ഏകദേശം 9.1 കിലോമീറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ റെയിൽവേയുടെ സേവനങ്ങൾ 2020 ഫെബ്രുവരിയിലും ഏറ്റവും പുതിയത് 2022 ജൂലൈയിലുമാണ് ഘട്ടം ഘട്ടമായി ആരംഭിച്ചത്. കൊൽക്കത്തയിലെ എസ്പ്ലനേഡിൽ നിന്ന് ഹൗറയിലേക്കുള്ള മെട്രോ സർവീസ് മാർച്ച് 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ആദ്യമായി നദിക്കടിയിൽ നിർമ്മിച്ച തുരങ്കത്തിൽ നിന്നാണ് ഈ മെട്രോയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹുഗ്ലി നദിക്ക് താഴെയുള്ള 520 മീറ്റർ ദൂരം 45 സെക്കൻഡിൽ മെട്രോ പിന്നിടും. 16.6 കിലോമീറ്റർ പാതയിലൂടെ ഹൗറ മൈതാനത്തെ രാജർഹട്ടുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈസ്റ്റ് വെസ്റ്റ് മെട്രോ പദ്ധതിയുടെ ഭാഗമാണിത്. 2023 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യമായി ഹുഗ്ലി നദിക്ക് താഴെയുള്ള തുരങ്കത്തിലൂടെ കടന്ന് കൊൽക്കത്ത മെട്രോ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. കൊൽക്കത്ത മെട്രോയുടെ പണി 1970 തുടങ്ങിയെന്നും എന്നാൽ മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പുരോഗതി കഴിഞ്ഞ 40 വർഷത്തേക്കാൾ വളരെ കൂടുതലാണെന്നും അശ്വിനി വൈഷ്ണവ് വാർത്താ ഏജൻസികളോട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും 2047 രാജ്യം വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള അടിത്തറ പാകുന്നതിലുമാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെന്നും റെയിൽവേ മന്ത്രിയുടെ വാക്കുകൾ. കൊൽക്കത്ത മെട്രോയുടെ പണി പല ഘട്ടങ്ങളിലായി പുരോഗമിച്ചു. നിലവിലെ ഘട്ടത്തിൽ നഗരത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മെട്രോ ഇടനാഴിക്ക് നദിക്ക് താഴെ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. ഹുഗ്ലി നദിക്ക് താഴെ 32 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച തുരങ്കം വഴി കൊൽക്കത്ത മെട്രോ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പരീക്ഷണയോട്ടം നടത്തിയിരുന്നു. ഹുഗ്ലി നദിയുടെ അടിത്തട്ടിൽ ജലനിരപ്പിൽ നിന്ന് 32 മീറ്റർ താഴെയുള്ള തുരങ്കത്തിലൂടെ രാജ്യത്ത് ആദ്യമായി ഒരു മെട്രോ റേക്ക് യാത്ര പൂർത്തിയാക്കിയപ്പോൾ രാജ്യവും കൊൽക്കത്ത മെട്രോയും ഒരു പുതിയ നാഴികക്കല്ലാണ് കൈവരിച്ചത്. ഹൗറ മൈതാനത്തിനും എസ്പ്ലനേഡ് സ്റ്റേഷനും ഇടയിൽ കഴിഞ്ഞ 1 കൊല്ലമായി പരീക്ഷണയോട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൗറ മൈതാനം മുതൽ എസ്പ്ലനേഡ് വരെയുള്ള 4.8 കിലോമീറ്റർ ഭൂഗർഭ ഭാഗത്ത് ട്രയൽ റണ്ണിനായി 2 മെട്രോ റേക്കുകൾ എസ്പ്ലനേഡ് സ്റ്റേഷനിൽ നിന്ന് ഹൗറ മൈതാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. 4.8 കിലോമീറ്റർ ദൂരപരിധിയിലായിരുന്നു പരീക്ഷണം. ഈ പരീക്ഷണ ഓട്ടങ്ങളുടെ ഈ പാതയിൽ സ്ഥിരം സർവീസ് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഉദ്ഘാടനം കഴിയുന്നതോടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന മെട്രോ സ്റ്റേഷനായി ഹൗറ മാറും. ഉപരിതലത്തിൽ നിന്ന് 33 മീറ്റർ താഴ്ചയിലാണ് സ്റ്റേഷൻ. ജലോപരിതലത്തിൽ നിന്ന് 32 മീറ്റർ താഴ്ചയിലാണ് തുരങ്കം. ഹുഗ്ലി നദിക്ക് താഴെയുള്ള തുരങ്കത്തിനകത്ത് 45 സെക്കൻഡിനകം 520 മീറ്റർ യാത്ര ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. മെട്രോ ട്രെയിൻ 1 മിനിറ്റിനുള്ളിൽ തുരങ്കത്തിലൂടെ കടന്നുപോകും. ഇത് യാത്രക്കാർക്ക് ആവേശകരമായ യാത്രയും വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.